ഈ സാധനം വെച്ചാണ് ഇത് കുത്തും. ഇതിനെ തെള്ളി എന്ന് പറയും. ഇത് കുത്തി അവിടെ തീറ്റ ഇട്ടിട്ട് നമ്മൾ സ്പോട്ട് കറക്റ്റായിട്ട് വിഷാൻ വേണ്ടി ഇത് കുത്തുന്നു. ഇതൊരു ഒരു കിലോ അടുത്തുണ്ടെന്നോ ഇല്ലേ ഹലോ ആകാശാണ്. പുതിയൊരു വീട്ടിലേക്ക് ഒരുക്കി കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, ഞങ്ങളിന്ന് രാവിലെ ഫിഷിങ്ങിന് വേണ്ടി വന്നതാണ്. സമയം ഒരു 10:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ പോയിട്ട് യാതൊരുവിധ മീനും കിട്ടിയില്ല, ഒരു സ്ട്രൈക്കും ഇല്ല, ഒന്നുമില്ല. എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ ഇറങ്ങിയ ലേറ്റ് ആയതുകൊണ്ടാണ് അറിയത്തില്ല. പക്ഷേ നമുക്ക് എന്തായാലും വന്ന വെറുതെ ആയിട്ടില്ല, നമുക്ക് വേറൊരു കിടുക്കാച്ചി വീട് കിട്ടിയിട്ടുണ്ട്. ഒരച്ഛൻ തന്നെത്താനാണ്, ഒരു നെടുമുടിയെന്ന് പറയുന്നൊരു അച്ഛനാണ്. അപ്പം തന്നെത്താനെ പുള്ളി അവിടെ നിന്ന് ഇവിടം വരെ വന്ന് തെള്ളി കുത്തി നമ്മുടെ കപ്പ എറിഞ്ഞ് കരിമീൻ വീശുന്നൊരു വിഷയമായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീശിനൊക്കെ ഇത്രയും കരിമീൻ കിട്ടുന്നതന്നെ കാണുന്നത്. അപ്പം ഇപ്പം കരിമീൻ സീസണാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുള്ളി തീറ്റ ഇട്ട് അവിടെ കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ എറിഞ്ഞിട്ട് കരിമീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അപ്പം ഞാൻ വരുന്നതിന് തന്നെ പുള്ളിക്കാരൻ കുറേ പിടിച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വലയ്ക്കുള്ള വിഷയം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷയം നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്ന വീഡിയോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതൊക്കെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം രാജീവൻ ചേട്ടൻ കരിമീൻ പിടിക്കുന്നതിൻ്റെ ഒരു വിഷയമാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ചേട്ടൻ വന്ന വള്ളമാണ് ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ട് ചൂണ്ടിടാൻ വന്നേ. അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ നിർത്തി ഇതിനായിട്ട് നോക്കുമായിരുന്നു. നമുക്ക് നേരെ നോക്കിയേക്കാം. നമ്മൾ വരുന്നതിന് മുന്നേ കുറച്ച് കരിമീൻ ചേട്ടൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. കപ്പായിട്ട് വീശു അല്ലേ ചേട്ടാ? കപ്പായിട്ട് വീശു. നല്ല സൈസ് കരിമീനാണ്. അപ്പോൾ ഞാൻ അടുത്ത വീശൽ നമുക്ക് കാണിച്ചുതരാം പരിപാടി. ചെറിയ സൈസ് ഒന്നും എടുക്കത്തില്ല കേട്ടോ, വലുത് മാത്രമേ എടുക്കത്തുള്ളൂ. ചേട്ടൻ നെടുമുടിയിൽ നിന്ന് വരുന്നതാണ്. അപ്പം നമ്മൾ ഈ ചൂണ്ടായിക്കിട്ടൊരു പാഷനായിട്ട് നടക്കുന്ന സമയത്ത് ചേട്ടൻ ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് കേട്ടോ. അപ്പം അത് കാണിച്ചു തരാം കരിമീനെ. ചേട്ടൻ പിടിച്ച കരിമീൻ ഉണ്ടല്ലോ, ഇതിനെ കപ്പായിട്ട് വീശാൻ നമ്മൾ പിടിക്കുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് കാണിച്ചു തരാം, ബാക്കി ചേട്ടൻ തന്നെ പറയും. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ ഓരോ കൊള്ളി കുത്തും അല്ലേ? ഈ ഉണ്ടല്ലോ ചേച്ചാൻ വരാണ്ട്, ഈ കമ്പനിയാണ് കൊള്ളി എന്ന് പറയുന്നത്. ഇത് കുത്തിയിട്ട് അവിടെ കപ്പ തീറ്റയിടും അല്ലേ? കപ്പ ഇട്ടിട്ട് വീശു. പെട്ടെന്ന് വീശത്തില്ല. ഇപ്പൊ അവിടെ നമ്മൾ തീറ്റ ഇട്ടിരിക്കുമല്ലേ? അപ്പൊ അതെ, നമ്മളിപ്പോ അവിടെ കണ്ട ഈ കൊള്ളി കുത്തി കപ്പ ഇട്ടിട്ടുണ്ട് തീറ്റ. അപ്പം ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ വീശു. വീശിയിട്ട് വല നേരെ പൊക്കത്തില്ലല്ലേ? വല ഇറങ്ങി തപ്പിയിട്ട് നമ്മൾ മീനെ പിടിച്ച് വള്ളത്തിലിട്ടിടും. ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം മീനെന്ന്. കുറച്ച് അധികം ചേട്ടൻ പിടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരമായി ഞങ്ങളിവിടെ വന്നിട്ട്. അപ്പം ചേട്ടനിവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് കക്ക വരുമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ അടുത്ത് വന്നപ്പോഴാണ് സംഗതി മനസ്സിലായത്. അപ്പോൾ അതേ വള്ളം കണ്ടല്ലോ, ഒരു മൂന്നാല് പേർക്ക് കയറാൻ പറ്റുന്ന അത്യാവശ്യം വലിയ വള്ളം കേട്ടോ. ചേട്ടൻ്റെ വലയൊക്കെ അവിടെ സെറ്റാക്കി ഉണ്ട്. നമ്മൾ നോക്കാം വള്ളം പിടിക്കണം കേട്ടോ. ഇനി ആ തുഴ വേണമെങ്കിൽ ആ വെച്ച് തരാം. അതില്ലേ അതിനല്ലേ ഇപ്പം എൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളം കഴിഞ്ഞു. അങ്ങനെ തന്നെ പോണേ. ഓക്കെ ഓക്കെ, അതിൻ്റെ നേരെ തന്നെ പോകണം അല്ലേ? കറക്റ്റാണോ? ഏ അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉണ്ടേ മാത്രം ഉണ്ടല്ലേ, നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണമല്ലേ ഈ വീശലും എല്ലാത്തിനും. ആ ഇവിടെ കട്ട കുത്തുകാരുണ്ട് കണ്ടോ, അതൊക്കെ അവർ ഓരോ സമയം ഇത് മാറ്റി മാറ്റി ഇങ്ങനെ കുത്തു. ആണോ
അങ്ങ് വരെ കിടക്കുക. ചുറ്റും എല്ലാം ഇറങ്ങി പോവല്ലേ? അടിച്ചു ഇതിനെന്നാ വിലുണ്ട്? 400 രൂപ കിലോ. 450 വില കൂടുതൽ കുറയും ചെയ്യും കേട്ടോ. കരിമീനായോണ്ടല്ലേ സീസൺ അനുസരിച്ച് ഇത് കൂടുതൽ വരുമ്പം വില കൂടും, വില കൂടും കുറയും. ഓക്കെ ഓക്കെ. രണ്ടുപേരും ഒന്നിച്ചിരിക്കോ? പിടിച്ച പുള്ളി മറ്റേ പുള്ളിയുമായിട്ട് വന്ന് ഇടിച്ചിട്ട് എല്ലാം പിടിച്ചോ. ആണ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതിനകത്ത് കളിക്കാൻ. കണ്ടല്ലേ ചെറുക്കി പെറുക്കി ഇടുന്നൊരു കാഴ്ചയാണ് കാണുന്ന കഴിഞ്ഞു. ഇച്ചിരി സൈസ് അല്ലേ? ആ സൈസ് വരെ കിട്ടിയാലോ. ഇനി വന്ന് കേട്ടോ ചേച്ചി, ഇനി വന്ന് ഇപ്പൊ കിട്ടിയാവോ? വെള്ളം കെടുത്തിക്ക്, ക്യാമറ എല്ലാം വെള്ളമായി. ആ അത് കുഴപ്പമില്ല, വാട്ടർ പ്രൂഫാ. അപ്പൊ ഇതേ അച്ചാമാരെ കണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ട് എനിക്കും സത്യം പറഞ്ഞാൽ ചാടാൻ തോന്നി വെള്ളത്തിൽ. കൊള്ളാൻ കേട്ട പരിപാടി. ഇവിടെ തട കണക്കിങ്ങനെ കെട്ടിയിട്ടുണ്ട് വെള്ളം വെള്ളം വെക്കാൻ വേണ്ടി അല്ലേ? ഓക്കെ പെട്ടെന്ന് എത്തൂ. അതെ അതെ. ആ ഓക്കെ. ഇനിയുണ്ടോ? അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു വരയ്ക്ക് ഇപ്പം 4 എണ്ണം കയറി അല്ലേ? ആ 3 എണ്ണം കയറി. അച്ചാമര നല്ല കഷ്ടപ്പാടാ കേട്ടോ, കാരണം ജീവിക്കാനുള്ള ഇതാന്ന് തന്നെ പറയാം. നല്ല രീതി കഷ്ടപ്പെട്ട് തന്നെ എന്നെ പിടിക്കുന്നത്. അടിപൊളി പരിപാടി കേട്ടോ, ഒരു ഒന്നും പറയാനില്ല. ഞാൻ അടുത്തത് ഇപ്പൊ 4-ാമത്തെ കരിമീൻ അല്ലേ? ഇതപ്പോ വലയുടെ ചുറ്റും നമ്മൾ മോളിൽ കൂടെ നടക്കൂ മീനുണ്ടോന്ന് സൈഡ് ചവിട്ടി താത്തിട്ട്. ചവിട്ടി തപ്പു, ചവിട്ടി തപ്പു. ആ ഇവർക്ക് വലയുടെ മോളിൽ കൂടെ ഉണ്ടല്ലേ. നമ്മളിപ്പോ വല ഇപ്പൊ സൈഡ് മൊത്തം വീശിയിട്ട് സൈഡ് മൊത്തം ചവിട്ടി താക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മുകളിൽ കൂടെ തന്നെ നടക്കുമ്പോ അറിയാൻ പറ്റും മീനുണ്ടോ ഇല്ലെങ്കിൽ. അപ്പൊ മീനുണ്ടെങ്കിൽ മാത്രം നമ്മള് ജസ്റ്റ് മുങ്ങിയിട്ട് മീൻ ഓരോ മുങ്ങുന്ന മുങ്ങുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനും കൊണ്ട് അവർ വരത്തുള്ളൂ, അവർക്ക് അറിയാൻ പറ്റും. അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇതായോ കേട്ടോ, നമ്മളൊക്കെ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. സൈസ് കണ്ടല്ലോ, എല്ലാം ഹെയർ ബെഡാ ബെഡാ സാധനങ്ങളാണ്. ഇതിൻ്റെ സൈഡ് നടുക്കൊരു ഗ്രീൻ ഗ്രീനിൻ്റെ ഇങ്ങനെ ഷെയ്ഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഗോൾഡ്, പിന്നെ വാല് ഫിന്നൊക്കെ ഉണ്ട്. വെള്ളത്തിന് കയറിയോണ്ട് തന്നെ ഇതിന് വെട്ടുന്നിരിക്കുക. വാ ഉണ്ടല്ലോ, എൻ്റെ വലിയ വലിയ വായാണ് കേട്ടോ. ഇതിനകത്ത് 6 എണ്ണമായി തോന്നല്ലേ? 6 എണ്ണമായി. ഇമാരെ മൊത്തം വെള്ളം തെറിപ്പിക്കുവാണ്.
ഏഴാമത്തെ കരിമീൻ. ഓ അവൻ ഇനി സ്പീഡിൽ അങ്ങ് വരും അല്ലേ. കരിമീൻ അങ്ങനെ കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ടാ. പാളിപ്പാളി അങ്ങ് നോക്കോളൂ, വള്ളത്തിന് ചാടത്തില്ലല്ലോ മുകളിലോട്ട്. തുഴയെടുത്തത് പിടിച്ചോളെ. നല്ലൊരു പല്ലി കരിയുന്നേ. ആണോ പോയോ? കൈ നോതറി അതിനകത്തുണ്ടോ? വലക്കകത്തുണ്ടോ? അതിനൊന്ന് കാണിക്കണം. ആണോ? പടം എടുത്തു. ഞാൻ അടുത്തോട്ട് വരാം. അതെ, കുട്ടനാട്ടുകാരായതുകൊണ്ട് വള്ളം പിടിക്കാനൊന്നും വലിയ സീനൊന്നും ഇല്ല. നോക്കി വച്ചാൽ മോരെ, കരിമീൻ കിടക്കുന്നു. അതിനെ വലിപ്പം ഞാനൊന്ന് കാണിക്കട്ടെ. അതിന് ഇപ്പുറത്തോട്ട് ഇട്ടാ മതി. എനിക്ക് ഇതിനെ അങ്ങോട്ട് എടുത്ത് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ടിട്ട് ഇത്തല്ല. ഒരു അഞ്ചാറെണ്ണം കിട്ടാങ്കി അല്ലേ സെറ്റ് കിട്ടുന്നു. അയ്യോ, കഴിപ്പത്തിയുടെ വലിപ്പം ഉണ്ട്. ഇതൊരു ഒരു കിലോയ്ക്ക് അടുത്തുണ്ടോ? ഇല്ല, ഒരു 800 ആണോ? അപ്പൊ ഏറ്റവും വലിയൊരെണ്ണം എത്ര കിലോ ആണ്? 1 കിലോ കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? അയ്യോ, ഞാൻ ഈ ആദ്യമായിട്ടോ ഇത്ര വലിയതിനെ കാണുന്നു. നോക്കിയത് അവനിവിടെ മൊത്തം വെള്ളമാക്കി. പോടാ, പുറത്തോട്ട് പോടാ. എഞ്ചിൻ വെച്ച് പോകുന്നതൊക്കെ വെള്ളത്തിലോട്ട് ഇട്ടാ പോകുന്നു. എഞ്ചിൻ വെച്ച് പോകുന്നതൊക്കെ വെള്ളത്തിലോട്ട് ഇട്ടാ പോകുന്നു. ഇത് ഊരിയേക്കട്ടെ. ആണല്ലേ, അത് ഊരി കേറും അല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടാ? വീട്ടിൽ ഭാര്യ, മക്കള്, പിള്ളേരെ. എന്ത് ചെയ്യും പിള്ളേര്? ഒരാള് റെസ്റ്റ് കഴിഞ്ഞിരിക്കുക. ആണല്ലേ? ഒരാള് 8ാം ക്ലാസ്സിൽ പെങ്കോച്ചാണ് ഉള്ളത്. ഒമ്പതാമത്തെ കഴിഞ്ഞു ഒരു വലിക്ക്. മൊത്തം തപ്പി നോക്ക്. ഞാൻ വെയിറ്റ് ചെയ്തോളാം, നല്ല വള്ളം പിടിച്ചേ. നോക്ക് നോക്ക്, ഏലും കൊള്ളാം, പരിപാടി ഇഷ്ടപ്പെട്ടു. വല വെക്കാൻ വേണ്ടി പോവാ. തുഴ ഞെച്ചു കൊടുത്തേക്കാം. ക്ഷമ വേണോ? ക്ഷമ വേണോ? അതൊക്കെ തന്നെ നമ്മള് എക്സ്പീരിയൻസ് ഒന്നും കിട്ടത്തില്ല. ഞങ്ങളൊക്കെ ഇത് ചെയ്യാത്തവരെ കിട്ടും. വർഷം 10 രൂപ ആണല്ലേ? 10 രൂപ വർഷമല്ലേ? കൊഞ്ചുവിഷാണോട്ട് 25 ഉപ്പോലത്തോളം. ഇനി ഇവിടെ വരുവാണെങ്കിൽ 50 മണിക്കായിട്ട് ഫോണുമില്ല. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ മീൻ പിടുത്തോ ചെയ്യ് കാണണ്ടേ? നമ്മളൊക്കെ പോയി ചുമ്മാ കുറച്ച് കൊണ്ടായിട്ട് മീൻ പിടിച്ച്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അല്ലേ? നല്ല എക്സ്പീരിയൻസും വേണം, നല്ല കഴിവും. കിട്ടത്തില്ല, തപ്പി എടുക്കാൻ അറിയാൻ വേണ്ടി പറഞ്ഞിട്ട്. അതെ അതെ അതെ.
അങ്ങനൊന്നും വിടത്തില്ല, വള്ളത്തെ എക്സ്പീരിയൻസ് അഹങ്കാരം കൊണ്ട് പറയല്ല. കാരണം ഞങ്ങൾ ഈ വള്ളത്തില ചൂണ്ടിടാൻ വേണ്ടി പോകുന്നു. ആ എടുത്ത ഇല തുറന്നുണ്ട്. അബു പോയോ? ഇല്ല ഒരു ചെറു തുറന്നുണ്ടായിരുന്നു, അത് പോയി. അപ്പൊ ഇത് കാണിച്ചാ നമ്മൾ, ഞാൻ കയറുന്നതിന് മുമ്പേ ചേട്ടൻ കുറച്ച് കരിമീൻ പിടിച്ചിട്ടായിരുന്നു. ഞാൻ കയറി കഴിഞ്ഞിട്ട് 8 കരിമീൻ ഒരു വലക്കി പിടിച്ചിരുന്നു കേട്ടോ. അപ്പം അതേ ഈ സാധനം വെച്ചാണ് ഇത് കുത്തു, ഇതിനെ തെള്ളി എന്ന് പറയും. ഇത് കുത്തി അവിടെ തീറ്റ കണ്ടിട്ട് നമ്മൾ സ്പോട്ട് കറക്റ്റായിട്ട് വിഷാൻ വേണ്ടി ഇത് കുത്തുന്നു. കപ്പ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ തീറ്റ. കപ്പ എങ്ങനെ ചുമ്മാ പൊടിച്ചിരുന്നു? അല്ലല്ല, കപ്പ കൊത്തി കണ്ടിച്ചിരുന്നു. കണ്ടിച്ചിരുന്നു അല്ലേ? കണ്ടിച്ചിട്ട് വെതറേ കിട്ടും, കഷ്ണിച്ച് കിട്ടും. ഓക്കെ, അപ്പൊ ഞങ്ങളെന്നാ പരിപാടി നിർത്തി വന്നു. ആയിക്കോട്ടെ. അപ്പൊ ഇനി അങ്ങോട്ടാ നെടുപടിക്ക് പോകണം. ഇനി ഒരു 1.5 കിലോമീറ്റർ വേണം വണ്ടി, അല്ല വള്ളത്തെ പോകാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഇതൊക്കെ പത്ത് തീറ്റകൾ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനത്തെ വീഡിയോ കിട്ടിയ നല്ല സന്തോഷമുണ്ട്. ഞങ്ങള് ചൂണ്ടിടാൻ വേണ്ടി വന്നേ, പക്ഷെ ഇതൊക്കെ എടുത്തില്ല പിന്നെ നമ്മൾ മീനൊക്കെ ഉണ്ടല്ലോ. ഒന്നുകൂടെ കാണിച്ച് ചേട്ടൻ ഒറ്റയ്ക്ക് വിളിച്ചു കേട്ടോ, സമ്മതിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ പരിപാടി നിർത്തി വെച്ചാൽ മാറേ കേട്ടോ. തിരിയോ. അപ്പം ചേട്ടൻ്റെ വീശിക്കഴിഞ്ഞിട്ട് ചേട്ടൻ അടുത്ത സ്ഥലത്തോട്ട് പോകും കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ മാറി, കാരണം നമ്മൾ ചൂണ്ടിടാൻ വന്നിട്ട് ഇങ്ങനത്തെ കാഴ്ച കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കക്കവരും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വിഷൽ നിങ്ങളെ കാണിക്കണമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നീ ആദ്യമായിട്ടാണ് കാണുന്നത്. കപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ പുഴുങ്ങാൻ വേണ്ടി ഇടുന്ന രീതി കൊത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വീശുക. ഒരു വലക്കൊക്കെ 7-8 കരിമീനൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മൾ വരുന്നതിന് മുന്നേ ഒരു 10-20 കരിമീൻ ചേട്ടൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇതുകൊണ്ടാണ് അവരിങ്ങനെ ജീവിക്കുന്നത്. അപ്പം ചേട്ടൻ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പം ഒന്നും എടാ അതിന് എന്നോട് എടുത്തോളം പറഞ്ഞു, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എന്തേ പാവം അവിടെ നിന്ന് ഫുഡ് കഴിക്കുക, ഫുഡ് കഴിച്ചിട്ട് ഇനിയും പോകണം അടുത്ത സ്ഥലത്തോട്ട്. പാവം പിടിച്ചോട്ടെ കേട്ടോ. ചിലരൊക്കെ ആണ് സമ്മതിക്കത്തില്ല, വള്ളത്തെ കയറാൻ പോലും സമ്മതിക്കത്തില്ല. ഇതങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് ഇനിയും കടക്കും. ഇതിൻ്റെ വീഡിയോ ഒക്കെ തന്നെ മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ നമ്മൾ എല്ലാവർക്കും.